നമസ്കാരം. ബി ഇ നാലാം സെമസ്റ്റർ മലയാളം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നിരൂപണ സാഹിത്യത്തിലെ കേസരിയ ബാലകൃഷ്ണപിള്ളയുടെ സമുദായത്തിലെ വിഷംതീനികൾ എന്ന നിരൂപണമാണ് ഇന്ന് വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിരൂപണത്തിലേക്ക് കടക്കാൻ മുമ്പ് കേസരിയെപ്പറ്റിയൊന്ന് അറിഞ്ഞിരിക്കാം. മലയാള സാഹിത്യ വിമർശന രംഗത്ത് പുരോഗമന കാഴ്ചപ്പാടുമായി കടന്നു വന്ന ആളാണ് കേസരിയ ബാലകൃഷ്ണപിള്ള. നവോത്ഥാന സാഹിത്യത്തിൻ്റെ മാർഗദർശിയായി അദ്ദേഹം അറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ നവലോകം, സാങ്കേതിക നിരൂപണം, രൂപമഞ്ജനി എന്നിവയാണ്. ഇത് വിമർശന ഗ്രന്ഥങ്ങളാണ്. സമുദായത്തിലെ വിഷംതീനികൾ എന്ന ഈ ലേഖനം പുരോഗമന സാഹിത്യകാരന്മാരെ പറ്റിയിട്ടാണ് പറഞ്ഞു വെക്കുന്നത്. 5 ഖണ്ഡികയുള്ള ഈ ലേഖനത്തിൽ ഉദാഹരണ സഹിതമാണ് കേസരി വിഷയാവതരണം നടത്തുന്നത്. അപ്പോൾ ലേഖനത്തിലേക്ക് കടക്കാം. വാഷിംഗ്ടണിലെ ഫെഡറൽ ബ്യൂറോ ഓഫ് കെമിസ്ട്രി എന്ന സ്ഥാപനത്തിന് വിഷംതീനികൾ എന്നൊരു ശാഖയുണ്ട്. അവിടെ വിദഗ്ധരായ ശാസ്ത്രജ്ഞന്മാരുണ്ട്. ഇവരുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ, ഇവരുടെ കർത്തവ്യം എന്ന് വെച്ചാൽ, കലർപ്പ് കൊണ്ട് വിഷമായിട്ട് ഭവിച്ചിട്ടുള്ള ആഹാര സാധനങ്ങൾ രുചിച്ചു നോക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഉള്ള സാധനങ്ങൾ കണ്ടെത്തി സർക്കാർ എന്ത് ചെയ്യുന്നറിയോ, ഇവർക്ക് തിന്നു നോക്കാനായിട്ട് കൊടുക്കുകയും അങ്ങനെ അവർ കഴിച്ചിട്ട് അതിൻ്റെ വിഷത്തിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് അറിയിക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു രീതി. ഈ വിഷംതീറ്റി മൂലം ഒരുപാട് പേരിങ്ങനെ മരണമടയുകയും ചെയ്തിട്ടുണ്ട്. 2-ാമത്തെ ഖണ്ഡികയിലേക്ക് പോകുമ്പോൾ കേസരി പറയുന്നു, ഇത്തരം വിഷംതീനികളെ പ്രസ്തുത ഫെഡറൽ ബ്യൂറോയിൽ മാത്രമല്ല കാണുന്നത്, പാശ്ചാത്യ ലോകത്തെ ശാസ്ത്രീയ വകുപ്പുകളിലെല്ലാം ഇത്തരത്തിലുള്ള വിഷംതീനികളുണ്ട്. അപ്പം വേറൊരു ഉദാഹരണം കൂടി കേസരി പറയുന്നു. 1914 ലോഹമഹായുദ്ധകാലത്ത് നടന്ന ഒരു സംഭവമാണ്. അവിടെയും ഗ്യാസ് ഗാംഗ്രീൻ എന്നൊരു രോഗം പടർന്നു പിടിക്കുന്നു. ആ സമയത്ത് ഇംപീരിയൽ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടെയ്ലർ എന്നൊരു ഡോക്ടർ കൊയിനോ കലർത്തിയ ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നു. അത് ഗിനിപ്പിക്കുകളിൽ, പന്നികളിലൊക്കെ കുത്തിവെക്കുന്നു. പക്ഷേ എന്തുകൊണ്ടോ അത് വിഫലമായി പോകുന്നു. മറ്റ് രോഗങ്ങളൊന്നും കൂടിക്കലരാത്ത ഗ്യാസ് ഗാംഗ്രീൻ ബാധിച്ച ഒരു രോഗിയെ കിട്ടുവാനായിട്ട് ഈ ഡോക്ടർ ശ്രമിച്ചു. പക്ഷേ കിട്ടിയില്ല. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം ഫ്രാൻസിലെ ന്യൂവില്ലി എന്ന സ്ഥലത്തുള്ള അമേരിക്കൻ ആശുപത്രിയിൽ മിസ് മേരി ഡേവിഡ് എന്ന ഇംഗ്ലീഷുകാരി നേഴ്സായിട്ട് ജോലി ചെയ്തിരുന്നു. അപ്പോൾ ഈ വിഷമസ്ഥിതി ഇവർ മനസ്സിലാക്കുകയും ആരോടും ഒന്നും പറയാതെ ഈ സ്ത്രീ ആശുപത്രിക്ക് സമീപം ഒരു മുറി വാടകയ്ക്ക് എടുത്ത് പാർക്കുന്നു. 2 ദിവസം കഴിഞ്ഞ് തന്നെ ഒന്ന് വന്ന് കാണണമെന്ന് ഡോക്ടർ ടെയ്ലറോട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഡോക്ടർ അവിടെ ചെന്നു. ഡോക്ടർ അവിടെ ചെന്നപ്പോഴത്തേനും മനസ്സിലായി, ഡോക്ടർക്ക് മനസ്സിലായി, ഇവർ ആ രോഗാണുവിനെ സ്വയമായിട്ട് കുത്തിവെച്ചിരിക്കുന്നു എന്ന് ഡോക്ടർക്ക് മനസ്സിലായി. 2 മണിക്കൂർ കൊണ്ട് ആ ഗ്യാസ് ഗാംഗ്രീൻ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അവളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഉടനെ ആ ഡോക്ടർ ആ മരുന്ന് അവളിൽ പ്രയോഗിക്കുകയും അത് വിജയം പ്രാപിക്കുകയും ചെയ്യുകയുണ്ടായത്. അപ്പോൾ ഈ പുതിയ മരുന്ന് ഈ പ്രസ്തുത രോഗത്തിന് പറ്റുന്ന മരുന്നാണെന്ന് ഈ സംഭവം സ്ഥാപിക്കുകയും ചെയ്യുന്നു. അതാണ് 2-ാമത്തെ ഉദാഹരണം പറയുന്നത്. സ്വന്തം ജീവൻ ആപത്തിലാകും എന്ന് അറിഞ്ഞുകൊണ്ടും ലോക നന്മയ്ക്ക് വേണ്ടി ആ രോഗാണുക്കളെ സ്വീകരിച്ച് ആ മരുന്ന് ഫലപ്രദമാകുമോ ഇല്ലയോ എന്നൊന്നും ആ സ്ത്രീക്കറിയില്ല. എന്നിട്ട് കൂടി ലോക നന്മയ്ക്ക് വേണ്ടി അവരിത് പ്രയോഗിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരു മനുഷ്യൻ്റെ നന്മയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അടുത്ത വീണ്ടും ഒരു ഉദാഹരണം പറയുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ തെക്കൻ സ്റ്റേറ്റുകളിലെ ഒരു മഹാമാരിയായ മഞ്ഞപ്പനി എന്ന രോഗത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ് 2-ാമത്തേത്. അങ്ങനെ അവിടെ മഞ്ഞപ്പനി പരന്നു പിടിക്കുന്നു. മിസ് ക്ലാറാമംസ് എന്ന് പറഞ്ഞൊരു നേഴ്സ് മഞ്ഞപ്പനി പിടിച്ച ഒരു കൊതുകിനെ തന്നെ കടിക്കുവാനായിട്ട് മനഃപൂർവ്വം അനുവദിക്കുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഡോക്ടർ കൾഡാസ് കണ്ടുപിടിച്ചൊരു സെറം ഈ രോഗത്തിന് ഫലപ്രദമാകുമോ, മരുന്നാകുമോ എന്നുള്ള ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ മരുന്ന് ഫലപ്രദമായില്ല. അവർ മരിക്കുകയും ചെയ്തു. അങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തിൽ വിധേയരായ 3 പേര് കൂടി ഇതുപോലെ തന്നെ മരിച്ചുപോയി. പക്ഷേ ഇവരുടെ ഈ മഹാത്യാഗം നിമിത്തമാണ് തെക്കൻ സ്റ്റേറ്റുകളിൽ ജനങ്ങൾ ഇന്ന് പ്രസ്തുത മഹാമാരിയിൽ നിന്ന് പ്രയാണ രക്ഷപ്പെട്ട് അവിടെ ജീവിച്ചു വരുന്നത്. അപ്പോൾ സ്വന്തം ജീവൻ്റെ മൂല്യത്തേക്കാൾ സമൂഹത്തിൻ്റെ നന്മയ്ക്കാണ് വില എന്ന് കൽപ്പിച്ചിട്ടുള്ള, അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം പേരുടെ കഥയാണ് ഉദാഹരണമായിട്ട് കേസരി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. വീണ്ടും ഒരു ഉദാഹരണം കേസരി പറയുന്നു, നോക്കാം. 1914 ലോഹമഹായുദ്ധകാലത്ത് സബ്മറൈൻ കപ്പലുകളിലെ വായു പ്രവേശന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്ന ജോലിക്ക് GBS ഹാൻഡിങ് എന്ന സുപ്രസിദ്ധനായ ബയോകെമിസ്റ്റിനെ ഗവൺമെൻറ് നിയോഗിച്ചു. ഒരിക്കൽ ഇദ്ദേഹം ഒരു കൂട്ടുകാരനുമായിട്ട് 7-അടി പൊക്കവും 5-അടി വ്യാസവുമുള്ള ഒരു ഉരുക്ക് സിലിണ്ടറിൽ മനഃപൂർവ്വം പ്രവേശിച്ചു. ഉടനെ പ്രവേശന ദ്വാരം അടഞ്ഞു. ഒരു പൈപ്പിലൂടെ അകത്തുള്ള വായുവിനെ പുറത്തേക്ക് വലിച്ചെടുക്കുന്നു. അങ്ങനെ ഇവർക്ക് മലമുകളിൽ എത്തുമ്പോൾ പോലെയുള്ള ഒരു ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു. അതേപോലെ പൾസ് 110 ഉയരുന്നു. വേഗത്തിൽ ശ്വാസോച്ഛാസം നടത്തുന്നു. അതേപോലെ പിച്ചിമ്പേയും പറയുന്നു, ചുണ്ടുകൾ കരിവാളിക്കുന്നു. അങ്ങനെ പല പല ശാരീരിക അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അങ്ങനെ 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേന് പമ്പിങ് നിർത്തുകയും ഈ തടവുകാരെ ഉരുക്ക് സിലിണ്ടറിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. ഇവിടെയും വരുന്നത് മുകളിൽ പറഞ്ഞ അതേ ആശയം തന്നെയാണ്. സ്വന്തം ജീവൻ അപകടത്തിലാകുമെന്ന് ഇവർക്ക് ഉറപ്പാണ്. എന്നാലും സമൂഹത്തിന് വേണ്ടിയിട്ട്, മറ്റുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് അവർ പരീക്ഷണ വസ്തുവായിട്ട് സ്വയം വിധേയരാകുന്നു. ആ ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ഉദാഹരണങ്ങളിലൂടെയെല്ലാം കേസരി വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്ന ആശയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നോക്കൂ, നന്മയും തിന്മയും കടന്ന സമുദായ ജീവിതത്തിന് പ്രസ്തുത വിഷം കടന്ന ആഹാര സാധനത്തോടും പുരോഗമന സാഹിത്യകാരന്മാർക്ക് പ്രസ്തുത വിഷം തീരുകളോടും സാദൃശ്യമുണ്ട്. അപ്പോൾ
ഇവിടെ നിന്ന് നമ്മൾ ഒന്നാമത്തെ ഖണ്ഡികയിലേക്ക് പോകണം. നമ്മൾ ആദ്യം പറഞ്ഞു വിഷം കലർന്ന ആഹാര സാധനം. ആ വിഷം കലർന്ന ആഹാര സാധനത്തിന് തുല്യരാണ് മനുഷ്യവർഗം, അതായത് നന്മയും തിന്മയും കലർന്ന മനുഷ്യവർഗം, സമുദായിക ജീവിതം. അവിടെ പറഞ്ഞ വിഷം തീരുകൾക്ക് തുല്യമാണ് പുരോഗമന സാഹിത്യകാരന്മാർ. നോക്കൂ, ഈ മഹാത്യാഗികളെ, ഈ മഹാവീരന്മാരെ കേരളത്തിലെ സഹൃദയ ലോകം ഇന്ന് പുലഫ്യം പറയുകയും പ്രസ്തുത വിശൽപ്പിതമായ ആഹാര സാധനത്തെ, സാമുദായിക ജീവിതത്തെ ദൂരെ നിന്ന് നോക്കി സ്തുതിക്കുകയും ക്ലാസിക്കും റൊമാൻസും സാഹിത്യകാരന്മാരെ ഇവർ വാനോളം വാഴ്ത്തുകയും ചെയ്തു വരുന്നു. ഇതിനെ കവിച്ചു വെക്കുന്ന കൃതജ്ഞത ലോകത്തിന് കാണുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ ലേഖനം കേസരി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വിഷം കലർന്ന സാമുദായിക ജീവിതത്തെ രുചിച്ചു നോക്കുന്ന പുരോഗമന സാഹിത്യകാരന്മാരോട് കേരളത്തിൻ്റെ സഹൃദയ ലോകം നീതി പുലർത്തുന്നില്ല, അവർ ഇന്നും പുലഫ്യം പറയുന്നു. അത് മാത്രമല്ല, കേരളീയരാകട്ടെ ക്ലാസിക്കും റൊമാൻറ്റിക്സും ആയിട്ടുള്ള സാഹിത്യകാരന്മാരെ വാനോളം പുകഴ്ത്തുകയും അവരെ അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതാണ് കേരളീയ സഹൃദയ ലോകത്തിൻ്റെ ഒരു പൊതു സവിശേഷത എന്ന് കേസരി ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഇതിനെ മാറ്റിമറിക്കുവാനായിട്ട് എന്തെങ്കിലും ഉണ്ടാകുമെന്നുള്ള ഒരു ചോദ്യത്തോടെയാണ് കേസരി ലേഖനം അവസാനിപ്പിക്കുന്നത്. കേരളീയ സഹൃദയ ലോകം താഴ്ത്തിക്കെട്ടുന്ന പുരോഗമന സാഹിത്യകാരന്മാരെ മുൻനിർത്തിക്കൊണ്ടാണ്, അവരുടെ കഷ്ടപ്പാടും സഹനവും മുൻനിർത്തിക്കൊണ്ടാണ് കേസരി ഇങ്ങനൊരു ലേഖനം കുറിക്കുന്നത്. ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ബൈ.